നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളത്തിലെ പ്രശസ്ത യൂട്യൂബറായ അഷ്റഫ് കാസർഗോഡും അദ്ദേഹത്തിന്റെ സുഹൃത്തും സബ്സ്ക്രൈബറുമായ മനേഷ് റൂക്കും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അഷ്റഫ് കാസർഗോഡിനെ എല്ലാവർക്കും പരിചയം കാണും. 64 കേരള എന്ന മലയാളം ചെസ് ചാനലിന്റെ യൂട്യൂബറാണ്. മനേഷ് തിരുവനന്തപുരത്തുകാരനാണ്, എന്റെ നാട്ടുകാരനുമാണ്. ഈ ഗെയിം അഷ്റഫിന്റെ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അഷ്റഫിന് ഇപ്പോൾ വീഡിയോകൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അഷ്റഫ് തന്നെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ഗെയിം നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നത്. വളരെ മികച്ചൊരു സാക്രിഫൈസ് ആണ് ഈ ഗെയിമിന്റെ ഹൈലൈറ്റ്. ഇവിടെ വൈറ്റ് സൈഡ് കളിക്കുന്നത് അഷ്റഫും ബ്ലാക്ക് സൈഡ് കളിക്കുന്നത് മനേഷ് റൂക്കുമാണ്. നമ്മൾ ഈ ഗെയിം ബ്ലാക്കിന്റെ സൈഡിൽ നിന്നാണ് കാണുന്നത്. അതുകൊണ്ട് ബോർഡൊന്ന് തിരിച്ചു വയ്ക്കാം. E4 കളിച്ചുകൊണ്ട് വൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E5. വൈറ്റ് നൈറ്റിനെ F3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6 കളിച്ചുകൊണ്ട് പോണിന് സപ്പോർട്ട് കൊടുക്കുന്നു. അടുത്തായിട്ട് വൈറ്റ് ബിഷപ്പിനെ B5 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ്. ഇതോടുകൂടി ഗെയിം റോയൽ ഓപ്പസ് ഓപ്പണിംഗിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ A6 കളിച്ചുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം, അതിന് മോർഫി ഡിഫൻസ് എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യാം, അതിന് ബെല്ലിംഗ് ഡിഫൻസ് എന്നറിയപ്പെടുന്നു. അതുമല്ലെങ്കിൽ ബിഷപ്പിനെ C5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ ഡിഫൻസ് കളിക്കുക. എന്നാൽ ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ D4 മൂവ് ചെയ്തുകൊണ്ട് ബേഡ്സ് ഡിഫൻസ് ആണ് കളിക്കുന്നത്. ഇപ്പോൾ ബിഷപ്പിനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്ക് ഉണ്ട്. അതുകൊണ്ട് വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ബ്ലാക്കിന്റെ നൈറ്റ് കൊട്ടുന്നു, ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് തിരിച്ചു കൊട്ടുന്നു. വൈറ്റ് C3 കളിച്ചുകൊണ്ട് ബ്ലാക്കിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടുകയാണെങ്കിൽ ആ പോണിനെ വെട്ടിയെടുത്തുകൊണ്ട് തന്നെ വൈറ്റിന് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഡി പോൺ ഉപയോഗിച്ച് വെട്ടിയെടുത്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണലും ക്യൂവിന്റെ ഫയലും ഒരേ സമയം ഓപ്പൺ ചെയ്യാൻ കഴിയും. എന്തായാലും വൈറ്റിന് ലാഭമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടുന്നതിന് പകരം C6 കളിച്ചുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ E2 മൂവ് ചെയ്യുന്നു. ആ സമയത്ത് പോൺ പുഷ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ പോണിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. വൈറ്റ് പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടുന്നു, ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് തിരിച്ചു വെട്ടുന്നു. അടുത്തായിട്ട് ബ്ലാക്കിന്റെ ബിഷപ്പ് B4 വരാൻ സാധ്യതയുണ്ട്. അത് തടയുന്നതിനായിട്ട് വൈറ്റ് A3 കളിക്കുന്നു. അടുത്തായിട്ട് ബ്ലാക്ക് ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് G6 കളിക്കുന്നു. വൈറ്റ് D3 കളിച്ചുകൊണ്ട് ബിഷപ്പിനെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുന്നു. അടുത്തായിട്ട് വൈറ്റ് ക്യൂവിനെ B3 കൊണ്ടുവന്ന് ഒരേ സമയം രണ്ട് പോണുകളെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ട് പോണുകൾക്കും സപ്പോർട്ടുള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ബ്ലാക്ക് നൈറ്റിനെ E7 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസ്റ്റിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ക്യൂവിന്റെ ഡയഗണൽ ക്ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് ആ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് H4 മാറിയ ശേഷം കാസ്റ്റിൽ ചെയ്യുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്, നൈറ്റ് D2. ഇപ്പോൾ വൈറ്റിന്റെ ഏകദേശം എല്ലാ പീസുകളും ആക്ടിവേറ്റ് ഉണ്ട്. എന്നാൽ ബ്ലാക്കിന്റെ ബിഷപ്പ് ഇപ്പോഴും ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. അതിനെ ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് D6 മൂവ് ചെയ്യും. വൈറ്റ് കാസ്റ്റിൽ ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം B7 പോണിന് ബിഷപ്പിന്റെ സപ്പോർട്ട് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ആദ്യം B6 കളിക്കുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ ഓപ്പൺ ഫൈലിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്ക് C1. ഇത് ബ്ലാക്ക് ബിഷപ്പിനെ E6 മൂവ് ചെയ്തുകൊണ്ട് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്യൂവിനെ D1 മൂവ് ചെയ്യുന്നു. ബ്ലാക്കിന്റെ നൈറ്റ് ഇപ്പോഴും ബിഷപ്പിന്റെ പിന്നിങ്ങിലാണ്. അത് ഒഴിവാക്കാനായിട്ട് ആദ്യം ക്യൂവിനെ D7 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ പിന്നിങ് ഒഴിവായി. വൈറ്റ് F4 കളിക്കുന്നു. ബ്ലാക്ക് D5 കളിച്ചുകൊണ്ട് വൈറ്റിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യാണ്. വൈറ്റ് ആ പോണിനെ E5 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ E4 പോൺ E5 മൂവ് ചെയ്തതോടെ F5 കണ്ട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ F5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ F2 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ D4 പോണിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഈ സമയത്ത് ബ്ലാക്ക് റൂക്കിനെ C8 കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. എന്നാൽ ബ്ലാക്കിന്റെ D4 പോണിന് നൈറ്റിന്റെ സപ്പോർട്ട് മാത്രമാണ് ഉള്ളത്. വൈറ്റ് നൈറ്റിനെ F3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ ആ പോണിനെതിരെ രണ്ട് അറ്റാക്കായി, നൈറ്റ് ഉപയോഗിച്ചും ബിഷപ്പ് ഉപയോഗിച്ചും. അടുത്തായിട്ട് ബ്ലാക്ക് F6 കളിച്ചുകൊണ്ട് വൈറ്റിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടുകയാണെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് തിരിച്ചു വെട്ടാം. അതോടെ D4 പോണിനെ രണ്ട് സപ്പോർട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ വൈറ്റ് പോൺ കൊണ്ട് പോണിനെ വെട്ടാതെ നൈറ്റ് ഉപയോഗിച്ച് പോണിനെ വെട്ടുന്നു. ബ്ലാക്ക് പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടുന്നു. വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടുന്നു. ബ്ലാക്ക് ക്യൂവിനെ ഉപയോഗിച്ച് നൈറ്റിനെ തിരിച്ചു വെട്ടുന്നു. ഇപ്പോഴും വൈറ്റിന്റെ പോണ് ഇവിടെ അറ്റാക്കിലാണ്. അതുകൊണ്ട് പോൺ ഉപയോഗിച്ച് പോണിനെ വെട്ടുന്നു. ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് തിരിച്ചു വെട്ടുന്നു. ഈ സമയത്ത് വൈറ്റ് പോൺ ഉപയോഗിച്ച് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ F4 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ റൂക്കിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഈ രണ്ട് റൂക്കുകളും ഒരുപാട് സമയമായിട്ട് പരസ്പരം ആക്രമിക്കാൻ റെഡിയായിരിക്കുകയാണ്. എന്നാൽ രണ്ട് പ്ലെയേഴ്സിനും റൂക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വൈറ്റ് റൂക്കിനെ C3 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക്
ക്യൂവിനെ ഡേസിക്സിലേക്ക് കൊണ്ടുവന്ന് എച്ച് ടു പോണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ റോക്ക് ഉപയോഗിച്ച് സപ്പോർട്ട് കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. വൈറ്റ് ഇവിടെ എച്ച് ത്രീ ആണ് മൂവ് ചെയ്തത്. ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിന് ഇവിടെ ഒരു ചെക്ക് കൊടുക്കാം. എന്നാൽ ആ ചെക്ക് കൊണ്ട് വലിയ ഉപയോഗമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ബ്ലാക്ക് ഒരു അവസരത്തിനായി വെയിറ്റ് ചെയ്യാണ്, റൂക്കിനെ ഇ എയ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, ബ്ലാക്ക് നൈറ്റിനെ ജി സെവനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതുവരെ രണ്ടുപേരും ഏകദേശം തുല്യമായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വൈറ്റ് അടുത്തായിട്ടൊരു മിസ്റ്റേക്ക് വരുത്തുകയാണ്, ക്യൂവിനെ ഡി ത്രീയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ആക്റ്റീവ് അല്ലാത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരണം എന്നാകും വൈറ്റ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി ക്യൂവിനെ ഡി ത്രീയിലേക്ക് മൂവ് ചെയ്തതിന് പകരം ക്യൂവിനെ സി ടുവിലേക്ക് മൂവ് ചെയ്തായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. ഈ രണ്ട് മൂവിന്റെയും വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്യൂൻ ഡി ത്രീയിലേക്ക് വന്നതോടുകൂടി വളരെ മികച്ചൊരു അറ്റാക്ക് ബ്ലാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിന്റെ അടുത്ത മൂവ് എന്തായിരിക്കും ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ മൂവ് ഇതാണ്, ബിഷപ്പ് എച്ച് ടു കളിച്ചുകൊണ്ട് ചെക്ക്. ഇപ്പോൾ കിങ് എച്ച് വണ്ണിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പിന്റെ സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കിങ്ങിനെ എഫ് വണ്ണിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്തായി ഗെയിമിലെ തന്നെ ഏറ്റവും മികച്ച മൂവാണ് ബ്ലാക്ക് ചെയ്യുന്നത്. അതോടുകൂടി ബ്ലാക്ക് വിജയം ഉറപ്പിക്കുകയായിരുന്നു. ആ മൂവ് കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആ മൂവ് ഇതാണ്, റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടിക്കൊണ്ട് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ്. ഇപ്പോൾ ചെക്കാണ്, വൈറ്റിന് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. കാരണം ഇവിടേക്ക് ബിഷപ്പിന്റെ കൺട്രോൾ ഉണ്ട്, ഈ കളങ്ങളിലേക്ക് റൂക്കിന്റെയും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കിങ് ഉപയോഗിച്ച് റൂക്കിനെ വെട്ടേണ്ടിയിരുന്നു. ആ സമയത്ത് ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക്. ഇപ്പോൾ വൈറ്റിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ക്യൂവിന് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം. വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ക്യൂവിന് ഉപയോഗിച്ചാണ് ബ്ലോക്ക് ചെയ്തെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ക്യൂവിന് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യുന്നു, ഡി ഫോർ പോണിനെ വെട്ടിയെടുത്തോണ്ട് ചെക്ക് വരും. കിങ് എഫ് എയ്റ്റിലേക്ക് മാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആകും. ഇവിടെ റൂക്ക് ഉള്ളത് കാരണം ക്യൂവിന് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല. ഈ റൂക്ക് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ റൂക്ക് എക്സ്ചേഞ്ചിന് ശേഷം വീണ്ടും ചെക്ക് വരും. ഈ ചെക്ക് എങ്ങനെ തന്നെ ബ്ലോക്ക് ചെയ്താലും അടുത്ത റൂക്കും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇവിടെ ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് വന്നപ്പോൾ വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തത്. അടുത്തായിട്ട് ബ്ലാക്ക് നൈറ്റിനെ കൂടെ അറ്റാക്കിലോട്ട് കൊണ്ടുവരികയാണ്, നൈറ്റ് എഫ് ഐ. വൈറ്റിന് ഇവിടെ നല്ല മൂവുകളൊന്നുമില്ല. വൈറ്റ് അടുത്ത റൂക്കിനെ സി വണ്ണിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഈ സമയത്ത് ബ്ലാക്ക് ക്യൂവിനെ എച്ച് ഫോറിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ വൈറ്റിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ പോൺ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ പോൺ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ക്യൂവിന് ഉപയോഗിച്ച് ഫോണിനെ വിട്ട് വീണ്ടും ചെക്ക് വരും. ആ സമയത്ത് എഫ് വണ്ണിലേക്ക് തന്നെ മാറേണ്ടി വരും, അതോടെ ചെക്ക് മേറ്റ് ആവും. ഈ ഗെയിമിൽ ചെക്ക് വന്ന സമയത്ത് കിങ്ങിനെ എഫ് എയ്റ്റിലേക്കാണ് വൈറ്റ് മാറ്റിയത്. ഈ സമയത്ത് നൈറ്റ് ഉപയോഗിച്ച് ചെക്ക് കൊടുത്തതോടെ വൈറ്റ് റിസൈൻ ചെയ്യായിരുന്നു. കാരണം ഇപ്പോൾ വൈറ്റിന്റെ കിങ്ങിന് എങ്ങോട്ടേക്കും പോകാൻ വഴിയില്ല, എല്ലാ കളങ്ങളും ബ്ലാക്കിന്റെ പീസുകളുടെ കൺട്രോളിലാണ്. തിരിച്ച് എഫ് ടുവിലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ഒരു ഡിസ്കവേർഡ് ചെക്ക് വരും, ഡബിൾ ചെക്കാണ്. ഇപ്പോഴും എഫ് എയ്റ്റിലേക്ക് തന്നെ മാറേണ്ടി വരുന്നു. ആ സമയത്ത് ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് വൈറ്റ് തോൽവി സമ്മതിച്ചത്. ഈ ഗെയിമിൽ വൈറ്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് തോൽവിക്ക് കാരണമായത്. ഗെയിമിന്റെ 28-ാമത്തെ മൂവിൽ റൂക്കിനെ ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വൈറ്റ് ക്യൂവിനെ ഡി ത്രീയിലേക്ക് മൂവ് ചെയ്തതാണ് വൈറ്റിന്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക്. ക്യൂവിനെ ഡി ത്രീയിലേക്ക് വരുന്നതിന് പകരം ക്യൂൻ സി ടുവിലേക്കാണ് മൂവ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ബ്ലാക്കിനെ റൂക്ക് സാക്രിഫൈസ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ബിഷപ്പ് ഉപയോഗിച്ച് ചെക്ക് കൊടുത്താലും വൈറ്റിന് പ്രശ്നമില്ല. കാരണം ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിങ്ങിനെ എഫ് വണ്ണിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കിങ്ങിനെ സേഫ് ആയിട്ട് എച്ച് വണ്ണിലേക്ക് തന്നെ മൂവ് ചെയ്യാം. ഇവിടെ ക്യൂവിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ വെട്ടാനും കഴിയില്ല. വൈറ്റിന്റെ ഭാഗത്തു നിന്നും വന്ന ചെറിയൊരു മിസ്റ്റേക്ക് തിരിച്ചറിയുകയും അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത മനേഷ് റൂക്കിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.